കോട്ടയത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അമലും അക്ഷയും ഹയർ സെക്കൻഡറി ഭരതനാട്യം മത്സരത്തിലാണ് പങ്കെടുത്തത്. നല്ല വസ്ത്രമില്ലാത്തതിനാൽ അക്ഷയുടെ പുതിയ വസ്ത്രം കടം വാങ്ങിയാണ് അമൽ നൃത്തം ചെയ്ത് ഒന്നാം സ്ഥാനത്തെത്തിയത്. വരുന്ന സമയത്ത് അക്ഷയ്ക്ക് വേണ്ട ഓർണമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജില്ല കഴിഞ്ഞപ്പം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ജില്ലയിൽ ഫസ്റ്റ് കിട്ടും എന്നുള്ളത് അറിയാറുണ്ട്. ഞാൻ കളി കണ്ടു, അപ്പോൾ എനിക്കറിയാം ഫസ്റ്റ് കിട്ടി. അപ്പം മാഷ് പറഞ്ഞ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് കാണാൻ എനിക്ക് വെക്കേഷൻ കഴിഞ്ഞു. ഇപ്പം ഞാൻ ലീവ് എടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കളിക്ക് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ വന്ന് അമല ലീവ് എടുത്ത് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഒരുമിച്ച് മത്സരിച്ചത്. ഈ വർഷം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ അമൽ ഇപ്പോൾ കലാക്ഷേത്രയിൽ ഭരതനാട്യ വിദ്യാർത്ഥിയാണ്. പ്ലസ് ടുകാരനായ അക്ഷയ് ഇത്തവണ ഭരതനാട്യത്തിൽ തേർഡ് എ ഗ്രേഡും നടോടി നൃത്തത്തിൽ എ ഗ്രേഡും നേടിയിട്ടുണ്ട്. ആരെയും സ്വാധീനിച്ചും നെറിയേടുകൾ കാണിച്ചും സമ്മാനം നേടാൻ മത്സരാർത്ഥികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നേരും നെറിയുമുള്ള ആത്മസൗഹൃദങ്ങൾ അവശേഷിക്കുന്നുവെന്നാണ് ഈ ചങ്ങാതിമാരുടെ കഥ പറയുന്നത്. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറമാൻ സജിത്തിനൊപ്പം ബിനോയ് ജോർജ്.